Mr. and Mr. Malayali. നമസ്കാരം ഗൈസ്, മിസ്റ്റർ ആൻഡ് മിസസ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഞങ്ങളിപ്പോ വന്നേക്കുന്ന ഒരു വീട്ടിലെല്ലാം ഞങ്ങളിപ്പോ ബാക്ക് തൂക്കി കാട്ടിലാണ് ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു പ്രത്യേക വീഡിയോ. ഇതുവരെ ഞങ്ങൾ ഇത്ര അഡ്വഞ്ചർ ഒന്നും ചെയ്തിട്ടില്ല. നേരിട്ടുള്ള വഴി കൂടെ ഒന്നുമല്ല, വളഞ്ഞ വഴി കൂടെ വന്നതാണ്. അപ്പൊ ഞങ്ങൾക്ക് ഒരു ഗൈഡ് ഉണ്ടായിരുന്നു, പിന്നെ കൂടുതൽ നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരുമായിട്ട് ഈ ഒരു ലൊക്കേഷനിലാണ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമ്മൾ 100K ആയിട്ടായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ വരുന്നത്. അതെ, ഇതിപ്പോ 100K 99. സംതിങ് നിൽക്കുമ്പോഴാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. ചിലപ്പോൾ ഈ വീഡിയോ പബ്ലിഷ് ആകുന്നതിന് 100K ആയിരിക്കാം, അല്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ 100K എത്തുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞങ്ങളിപ്പോ ഒരു വലിയൊരു മല കയറിക്കൊണ്ടിരിക്കുകയാണ്. കുത്തനെയുള്ള കയറ്റത്തിന് വന്നുണ്ടോ എല്ലാരും? ദേ മതില് മരത്തിൽ ചാരി നിൽക്കുക, രാജ്യമുള്ള മരത്തിൽ ചാരി കയറാൻ പറ്റാതെ. അപ്പൊ ഞങ്ങൾ അടുത്ത പ്രയാണം വീണ്ടും കയറാൻ പോവാണ്. ഓക്കെ, റെഡി? അടുത്ത മരത്തിൽ പിടിച്ചോ, റെഡിയാണോ? ഞാൻ പിടിച്ചു പിടിച്ചു പിടിച്ചോ പിടിച്ചോ കമ്പി പിടിച്ചോ. രാജി കേറിട്ടോ എനിക്ക് കേറാൻ. മോളിൽ നിന്ന് ഒരാൾ കയറിട്ട് വരുവാണ്, നല്ല എളുപ്പമുണ്ടായിരുന്നു. പിടിച്ചോ രാജി, കൈ പിടിച്ചോളാ. രാജി എന്നെ കൂടെ കൊണ്ടുപോടി, ഭയങ്കര പാടാട്ടോ. നമ്മള് വിചാരിച്ച നോക്കല്ല ഇത്. ഫൈനലി ഞങ്ങൾ എവിടെ എത്തിയെന്ന് മേളിൽ ചെന്നിട്ട് പറയാം. ഈ റെയിൽവേ പാളത്തിൽ വരാൻ വേണ്ടിയാണോ? ഞാൻ പറഞ്ഞില്ലേ, പഴയ ഫൈറ്റർ പോലെയുള്ള ഏതോ പടങ്ങളൊക്കെ. ഇവനാണ് ഈ വഴി കൂടെ എല്ലാം കൊണ്ടുവന്നത്. റെയിൽവേ ലൈനിൽ വന്നിരുന്ന് ഫോട്ടോ എടുക്കാണ്. എന്തായാലും പോളിസ് അല്ല കേട്ടോ ഞങ്ങള്. ഇത് ഇതുവഴി വഴിയില്ല, കൺസ്ട്രക്ഷൻ മതിലെല്ലാം അടച്ചേക്കുവാ. വരുന്ന വഴി കൂടെ നമുക്ക് കയറാൻ പറ്റത്തില്ല ഇപ്പൊ സിറ്റുവേഷന്. അപ്പൊ നല്ല ഇതുവഴി കയറുന്ന പറഞ്ഞാൽ നല്ല പാടാണ് കയറാൻ. ഇറങ്ങാ, എങ്ങനെ ഇറങ്ങുമെന്നൊരു പിടുത്തമില്ല. യോ ആ ട്രെയിൻ മറിഞ്ഞു ഓടച്ചിട്ടൊന്ന്. ഞങ്ങള് വരുന്ന വഴിയിലെല്ലാം കാണുന്ന ഒരു ബോർഡാ, ക്ലോസ്ഡ് ക്ലോസ്ഡ് ക്ലോസ്ഡ്. പക്ഷെ ഞങ്ങള് പോകുന്നുണ്ട്. അതെ അതെ, ഇതുവരെ ഞങ്ങൾ 7-8 ക്ലോസ്ഡ് ബോർഡും ഉണ്ട്. പക്ഷെ സ്റ്റില് ഞങ്ങള് മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക. ഇവൻ പണ്ട് കാനന പാതയില് കച്ചവടം നടത്തിക്കൊണ്ട് നടക്കണം. അവന് അവനെ ഇവിടെ കാനഡ പറഞ്ഞു കിട്ടോ. അവന് കാനഡയിലുള്ള കാനന പാതകൾ മൊത്തം കണ്ടുപിടിച്ചോണ്ടിരിക്കുക. നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്താലോ അടിപൊളി നടന്നില്ല. ഹൈക്ക് ചെയ്ത് നമ്മളിപ്പോ വേറൊരു വാട്ടർഫോൾസിലേക്കാണല്ലേ പോകുന്നത്. എന്ത് വന്നാലും ഇവനെ നോട്ടോട്ട് വെച്ചു. ഇവനാണ് എന്റെ മെയിനാണ് ഇവിടെ. നിനക്ക് ചേരുന്ന അവിടെ തന്നെ രാജ്യത്ത്. എന്തുകൊണ്ട് രാജിക്ക് ചേച്ചോ? നല്ല പോളി സെറ്റ് കേട്ടോ, അടിപൊളി സ്ഥലം. നിങ്ങൾ കാണാൻ നല്ല വലിയ മരങ്ങളും കറക്റ്റ് നമ്മള് കാട്ടി കൂടെ പോകുന്ന അതേ ഫീല്. ഒരു മരം ഇടിഞ്ഞു. അതെ അതെ, ഇനി നമുക്ക് ഇനി ഈ മരത്തിന്റെ മേളിൽ കയറി കുറച്ച് റെസ്റ്റ് എടുക്കാം.
ഈ മരം ഇങ്ങനെ കടപുഴകി വീണിരിക്കുക. പോട്ടെ പോട്ടെ. ഞങ്ങൾ നടക്കുന്നത് ഇതിന്റെ വേരുകളുടെ ഇടയിൽ കൂടി ചവിട്ടിയാണ്. ഞങ്ങൾ വന്ന വഴിയുണ്ടോ? ഇപ്പുറത്ത് ചെറിയൊരു സ്ട്രീം വന്നത് നമ്മളിങ്ങനെ വേരിലൊക്കെ ചവിട്ടി നടക്കുക. ഇതാണ് ഇതുവഴി കൂടെ നടക്കാനുള്ള വഴി. ഭയങ്കര ചെറുതാണ്. നമ്മളെ വെള്ളച്ചാട്ടത്തിൻ്റെ ഏകദേശം രൂപത്തിൻ്റെ അടുത്തേക്ക് എത്തി എന്ന് തോന്നുന്നു. അവിടെ സ്ലിപ്പാവും. രാജി നിന്റെ കാല് ഒന്നാമത് ഉറപ്പില്ലാട്ടോ രാജി. നീ ഇങ്ങോട്ട് മാറുക. എടി എത്തി കാല് വെണ്ണും കേട്ടോ അവിടെ. ഇതൊക്കെ പിടിച്ചു കൊടുക്കുന്നു നടക്കാനായിട്ട്. പറഞ്ഞു കേറുന്നു. നിങ്ങൾ പോയിട്ടോ അവിടേക്ക്. എവിടേക്ക് എത്തിയിട്ടുണ്ട്? ഇനി ഇങ്ങും എത്തിയിട്ടില്ലെന്ന് പറഞ്ഞു. ഇനി ഇങ്ങ് പോവാ. ഏ അടുത്ത സ്ഥലത്തേക്ക്. ഓ ഇവിടെ വന്ന്. ആ ഇവിടെ നല്ല ആഴമുണ്ടേ. നല്ല ആഴം പറഞ്ഞാൽ നമുക്ക് ഇറങ്ങി ഒന്ന് കുളിക്കാനൊക്കെ പറ്റിയൊരു സെറ്റപ്പാണ്. നമ്മള് വന്ന പാതയിലോട്ട് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാ വാട്ടർഫോൾസിൽ വെള്ളം ഇങ്ങനെ ഒലിച്ചാണ് പോകുന്നത്. യഥാർത്ഥ മെയിൻ വാട്ടർഫോൾസിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല ഇതുവരെ. ഇനിയും പോകാൻ കിടക്കുന്നില്ല. വരും വെള്ളം വരുന്ന ഡയറക്ഷനിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ എല്ലാവരും വാട്ടർഫോൾസിന്റെ മേളിൽ വന്നു തന്നെ വാട്ടർഫോൾസ് കാണുന്നു. ഇത് വെള്ളം ഒഴുകുന്നു. വെള്ളത്തിൽ കൂടെ നടന്ന് ഫോൾസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ ചെല്ലുമ്പോൾ ഫോൾ ഉണ്ടാവോ? അതോ ഇതാണെങ്കിൽ അതൊരു പൂച്ചാണ്ടി സാധനം വല്ലതും ആയിരിക്കുമോ? പിന്നെ അവർ ചെറിയൊരു വെള്ളം കണ്ടപ്പോൾ അവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി കയറാനുള്ളത് വേണ്ട. വീണ്ടതായി കുത്തനെ ഒരു കയറ്റമാണ്. ഇവിടെ കയറണേ. ഓടിയോ എടാ, ഇവരൊന്ന് കയറ്റി കേട്ടോ. കമ്പയിട്ട് കൊടുക്ക്. ഇന്നലെ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ രാവിലെ മീൻ പിടിക്കാൻ വേണ്ടി വന്നെങ്കിൽ ഈ കാട്ടിൽ കൂടെ കയറി ഇറങ്ങി. നമ്മളെന്തോ ഇതിൻ്റെ ഏറ്റവും മുകളിലാണ് നമുക്കിനി പോകേണ്ടത്, തിരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ.
ചെറിയ മുറിവ്. ഓ ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ്. ഓ പോളി സ്ഥലം കേട്ടോ. അയ്യോ ഓ ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല പോളി. പക്ഷെ വെള്ളമില്ല, ഇച്ചിരി വെള്ളം ഉള്ളു. വെള്ളം കട്ടിക്ക് വരാണെങ്കിൽ ഇടുവായിരുന്നു. ഇതിപ്പം നായകരെയും കാട്ടി ഹൈറ്റുള്ള വെള്ളച്ചാട്ടമാണെന്ന് പറയുന്നത്. പക്ഷെ വെള്ളം ഹൈറ്റിന്നാണ് വെള്ളം വീഴുന്നതെന്ന് മാത്രമേ ഉള്ളൂ. രാജി, രാജിയും സൗമ്യയും കൂടെ അതെ ആ വെള്ളത്തിന്റെ ബാക്കിൽ പോയി. ബാക്കിൽ പോയിട്ട് അവിടെ നിന്ന് വാങ്ങി ഫോട്ടോ എടുപ്പാ. എന്തായാലും പോളി സാധനം കേട്ടോ. ഇത് ഇത് കാണുന്നതിനെ കാട്ടി ഭംഗി എന്ന് പറഞ്ഞ വന്ന വഴികളായിരുന്നു. വന്ന വഴികൾ എന്ന് പറഞ്ഞാൽ നല്ല പാടായിരുന്നു. ഒരുവിധപ്പെട്ട ആരും വരത്തില്ലെന്നും ഇതിലെ കൂടെ. നമ്മളിതിൽ ഇതിന് മെയിനിൽ എൻട്രൻസ് ഉണ്ട്. ആ എൻട്രൻസിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഇത് അവിടെ നിന്നിട്ട് നമുക്ക് താഴെയുള്ള വ്യൂ കാണാം. പക്ഷെ നമ്മൾ വന്നത് ഇതിൻ്റെ ബാക്കിൽ കൂടെ, അതായത് ഈ വെള്ളം വീണിട്ട് ഒഴുകി എങ്ങോട്ടാണോ പോകുന്നത് ആ സ്ഥലത്തു നിന്ന് തിരിച്ചു കയറി നടന്ന് വരുമായിരുന്നു. ഇത്രയും നേരം നടന്ന് ശീലിച്ച് ആ ക്ഷീണമൊക്കെ അങ്ങ് പോയി. Please do subscribe and Baywatch. ഒരു സബ്സ്ക്രൈബറിനെ ഒപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ 100K തേക്കാൻ വേണ്ടിട്ട് ഒരു സബ്സ്ക്രൈബർ ഞങ്ങൾ ഒപ്പിച്ചു. 100K സെലിബ്രേഷൻ അനുസരിച്ച് നമ്മളൊരു ഒരു വെള്ളക്കാരിനെ ഒപ്പിച്ചിട്ടുണ്ടോ ചാച്ചൻ? ഇത് ഫോണിൽ വന്നോട്ടെ. ഫോണിൽ വരുമ്പോൾ ഈ ഇല എല്ലാം കളർഫുൾ ആയിരിക്കും. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് അറിയാമോ? അപ്പോൾ ഉറപ്പായിട്ട് ഞങ്ങൾ ഫോണിൽ ഈ സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തന്നായിരിക്കും. അയ്യോ വന്ന വഴികളെല്ലാം വീണ്ടും ഞങ്ങൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. You can do it.
ഓടരാജി ഈ കാടും മലയൊക്കെ ക്രോസ് ചെയ്തേ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. ക്രോസ് ചെയ്യാനുള്ള പെടാപ്പാടാണ് അവിടുന്ന്. ഇവിടെ നനയാണ്ട് വരാൻ പറ്റുന്ന വഴിയില്ല. കാരണം നനഞ്ഞ എന്നെ ഇറങ്ങേണ്ടി വരും അല്ലേ. നീ ഇങ്ങോട്ട് വന്നപ്പോ നനയ്ക്കാതല്ല കൊണ്ടു വന്നത്. അതിന്റെ മുകളിലാണ് ഇന്ന് വരുന്ന സ്ഥലത്താ ഞങ്ങളിപ്പോ പോയി കണ്ടിട്ട് കണ്ട തിരിച്ചു വന്നത്. ഞാൻ വീഡിയോ കത്ത് ഒഴിയണ്ടല്ലോ. ആ മറ്റേ മറ്റേ മരത്തിൽ എത്തിയാടാ ഈസിയാ. നീ ഇടയ്ക്കുന്ന ജിതിനെ ജിതിനെ ജിതിൻ കുറച്ചുകൂടെ ഇറക്കി ഇടയ്ക്ക് ഇറങ്ങാവോ. അല്ല ആ കമ്പ് പിടിച്ചിട്ട് അവന്റെ കൈ പിടിക്കേ. അവൻ അവിടെ നിൽക്കട്ടെ. നീ അവിടെ നിൽക്കടാ. ആ നിന്റെ കൈ ഓക്കെ സൗമ്യയുടെ കൈ പിടിച്ചോ. ഹോളി സാധനം സെറ്റപ്പ് ആണ്. പിടിക്കാം വിട്ടോ. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കര പാടാ. ഇല്ല ക്യാമറ ഞാൻ തരാം. രാജി അങ്ങ് പോ. ജിതിനെ എവിടെ അങ്ങ് പാസ് ചെയ്തിട്ട് നീ അവിടേക്ക് നമ്മളിപ്പോ തെന്നിയും വരുത്തില്ലേ മരത്തിൽ നിന്ന് വിടട് രാജി പോയി കാപ്പോട്ടോ. ഇതോടുകൂടി നമ്മുടെ ഫോൺ നമ്മുടെ ക്യാമറയുടെ ചാർജ് എല്ലാം തീർന്ന് ഞങ്ങളെൻ്റെ വീട് എത്തിയിട്ട് ബാക്കി വീട് കാണിച്ചു തരുന്നതായിരിക്കും. ഇത് ലാസ്റ്റ് ചാർജ് 0% ഇപ്പം തീരും. ഈ വെള്ളം ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ഈ സ്റ്റെപ്പ് കൂടെ നമുക്ക് കൂടെ ഇറങ്ങിപ്പോകാം. പക്ഷേ കുത്തനെയുള്ള സ്റ്റെപ്പ് ഇറങ്ങിപ്പോ വെറുതെ പണി വാങ്ങിക്കണ്ട. അതുകൊണ്ട് ഞങ്ങള് പോകുന്നില്ല. ഇവിടെ പാലം വരുന്നതേ ഉള്ളൂ. പാലം പണി തീർന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് ആക്ച്വലി ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഈ പാലത്തിൽ കൂടെ ചാടി വേണം നമ്മൾ ക്രോസ് ചെയ്യുന്നത്. വേണ്ട അതെ അതെ ഇവിടെ എങ്ങും നിക്കാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് പെട്ടെന്ന് നടക്കണം. ഇതിലെ കൂടെ നടന്നാണ് ഞങ്ങൾ ഇത്രയും മേളി പോയതുണ്ടോ. പാലം പണി തീരുമ്പോ പാലം പണി തീർന്നേ നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റും വഴി കൂടെ. അല്ല റോഡ് ഈ പാലം വന്ന് റോഡ് വരാൻ പോലേ. അപ്പൊ ഞങ്ങള് എന്താ കാട്ടിലെയും മേട്ടിലെയും യാത്രകളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. നല്ല ക്ഷീണമുണ്ട്, നല്ല ടയർഡ്. അതായത് നമ്മളൊരു പ്രതീക്ഷിക്കാത്തൊരു ഹൈക്കിംഗ് ആയിരുന്നു. നമ്മൾ അറിയത്തില്ലായിരുന്നു ഇങ്ങനത്തെ സ്ഥലത്ത് പോകുന്നവരും ഇങ്ങനെയാണ് പോകുന്നവരെന്നൊക്കെ. എന്തായാലും കുഴപ്പമില്ലാത്ത വ്യൂവും കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസും ആയിരുന്നു. അതെ, ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അത്രയും നല്ല എഫേർട്ട് ഇത്രയും വീഡിയോ ഒക്കെ എടുത്തിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു നടന്നുള്ള അഡ്വഞ്ചർ ഞങ്ങൾ ആദ്യമായിട്ടാണ്. അപ്പൊ വീണ്ടും നമ്മൾ ഇതുപോലുള്ള പല പല വീഡിയോകളായിട്ട് വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ കീ വാച്ചിങ് മിസ് ആൻഡ് മിസ്സ് മലയാളി മലയാളി.